ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ഒരു കരിമീൻ തേങ്ങാപ്പാലിൽ പൊള്ളിച്ച ഒരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, ഇതെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എന്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓളൊന്ന് കൊടുത്താൽ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 5 കരിമീൻ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ബൗള് ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അത് കഴിഞ്ഞ് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ്, അത് കഴിഞ്ഞ് കറിവേപ്പില, ഒരു നാരങ്ങ, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കപ്പിന് 1 കപ്പ് തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് തേങ്ങ മിക്സിയിലോട്ടിട്ട് നന്നായിട്ട് അരച്ച് ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ. ഇത് കട്ടിക്കുള്ള തേങ്ങാപ്പാൽ വേണം എടുക്കാൻ. നമ്മുടെ അരിപ്പേര് അരിച്ചെടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് മീൻ പൊള്ളിക്കാനല്ല, അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് അതിനുവേണ്ടി വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മസാലകൾ എന്തൊക്കെയാന്ന് നോക്കാം. മസാല വന്നിട്ട് ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കടുക്, ഗരം മസാല. ആദ്യം ഇതെന്തോ ചെയ്യണമെന്ന് അറിയാമോ, ഈ മീന് ഒരു ഷാലോ ഫ്രൈ ചെയ്യണം. ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിന് മീനിന് മസാല പുരട്ടാൻ വേണ്ടുന്ന മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്തു, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. അത് കഴിഞ്ഞ് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന നാരങ്ങയുടെ നീരോട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാരങ്ങ നീരോട് ഇതിലോട്ട് പിഴിഞ്ഞ് ചേർക്കാം. അപ്പോൾ നാരങ്ങ നീരോട് ചേർത്ത് കൊടുത്തു. ഇനി ഇത് കയ്യിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്തിട്ട് പിന്നെ വെള്ളം വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരല്പം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് പേസ്റ്റ് രൂപത്തിൽ ഇത് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന മീൻ മസാല പുരട്ടാം. അത് നമ്മൾ ആൾറെഡി മീൻ ക്ലീൻ ചെയ്ത് ഇത് സൈഡിൽ ഇങ്ങനെ വരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ അങ്ങ് മസാല വരട്ടി കൊടുത്താൽ മതി. ഒരുപാട് മസാല വേണ്ട, കാരണം വെച്ചാൽ നമ്മളിത് തേങ്ങാപ്പാലിൽ ഇതിൽ മസാലയിൽ നമുക്ക് പൊള്ളിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാനുള്ള ജസ്റ്റ് ഒരു മസാലയുടെ ആവശ്യമുള്ളൂ. ഒരുപാട് അങ്ങ് മസാല പുരട്ടി കരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ എല്ലാ മീനും അതുപോലെ മസാല പുരട്ടി കൊടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ മസാല പുരട്ടി നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത് ഇതൊരു 5-10 മിനിറ്റ്സ് ഇവിടെ ഇരിക്കട്ട്. ആ നേരത്തിന് നമുക്ക് ഇത് പൊള്ളിക്കാൻ വേണ്ടുന്ന മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ സ്റ്റൗ കത്തിച്ച് പാൻ അടപ്പേ വെക്കട്ടെ. അപ്പോൾ പാൻ അടപ്പേ വെച്ചു, പാൻ നന്നായിട്ട് ചൂടായി. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണ് കടുക്. ഇനി ആ കടുക് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി, ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കും, പക്ഷേ എങ്കിൽ ചെറിയ ഉള്ളി ആകുമ്പോൾ ഇനി ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുതൽ, അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ ഉള്ളി ഉപയോഗിക്കാൻ പറയുന്നത്. അപ്പോൾ ഇനി ഇച്ചിരി തീ കൂട്ടി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ നോക്കി വേണം ചേർക്കാൻ, കാരണം വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീൻ വറക്കാൻ ആൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മസാലയ്ക്ക് വേണ്ടുന്ന ഉപ്പ് മാത്രം മതി കേട്ടോ. അതുകൊണ്ട് ഉപ്പ് നോക്കി വേണം ചേർക്കാൻ. അത് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് ഞാനൊന്ന് വഴറ്റട്ടെ. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. തീ കുറച്ച് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് 1/2 ടേബിൾ സ്പൂണ് മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂണ് ഗരം മസാല, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, അത് കഴിഞ്ഞ് 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഇതും കൂടെ ഒന്ന് വെന്തുടയത്ത് കേട്ടോ. അപ്പം തക്കാളിയും കൂടെ അതിൻ്റെ കൂടെ കിടന്ന് ഒന്ന് വഴണ്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഈ എടുത്ത് വെച്ചേക്കുന്ന 1 ബൗള് തേങ്ങാപ്പാൽ. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ കട്ടിക്ക് എടുക്കണം കേട്ടോ. എന്നിട്ട് ഇനി ഈ തേങ്ങാപ്പാലും ഇതും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി നന്നായിട്ടൊന്ന് വറ്റണം കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് ഒന്ന് ഉപ്പ് നോക്കാം. അപ്പം നമ്മളുടെ മസാലയും തേങ്ങാപ്പാലും എല്ലാം കൂടെ നന്നായിട്ട് വഴണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. മസാല ഇത്രയും ഇതേ രീതിയിൽ വേണം ഗ്രേവി ഇരിക്കാൻ കേട്ടോ. ഒരുപാട് വെള്ളം പോലെ ആവരുത്, ഒരുപാട് കട്ടിക്കും ആവരുത്. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാല മാറ്റിയിട്ട് നമുക്ക് ഈ അടപ്പിലോട്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പാൻ വെച്ചു. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ, ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. കാരണം വെച്ചാൽ നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം.
अब एण ना चूड़ाटें अल्प नमुक मारेट मीन अब नम मीन सैड नोक इत्र मेट नमक मटे सैड ई रु अपते सैड नमक फ्रई ये अब नमुक आ सैड मुरीो नोक मुरी और शालो फ्रई आया मेटो अब नमुक पोलान इले कौ आ भाग नाइट वेट अब नमुक स्टव ऑफ कौ रु सैड नाइट फ्रई आईटो अब या स्टव ऑफ एनिटेम इोल वाड़ेल अड़पिल नाईट वाटी वाटी नाईट कहवी तुच क्लीन इतना आदमेम आदमी नम्बिया वच मसाल चेक मिले नालो फ्रई चे वच मीन वच्ची अगले मसाल नु कवर फुले कवर നമ്മൾ ചോറ് പൊതിയുന്നത് പോലെ ജസ്റ്റ് ഇങ്ങനെ രണ്ട് സൈഡും ഇതുപോലെ ഈ സൈഡ് ഇങ്ങനെ നാല് സൈഡും മടക്കിയിട്ട് വാഴയുടെ വള്ളി തന്നെ എടുത്തിട്ട് നന്നായിട്ട് ഇറുക്കി അങ്ങ് കെട്ടണം ഇതുപോലെ ഓപ്പൺ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രോസ് ആയിട്ടും സെന്ററിലൂടെ രണ്ട് വശത്തൂടെ ഈ വാഴയുടെ വള്ളി വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ കെട്ടി വെക്കണം ഇനി എന്താ ചെയ്യണമെന്ന് അറിയാമോ ചെവിട് കട്ടിയുള്ള ഒരു ചീൻചട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെവിട് കട്ടിയുള്ള ചീൻചട്ടി വെക്കാം അല്ലെങ്കിൽ മൺചട്ടി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ ചീൻചട്ടിയാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ ചെവിട് കട്ടിയുള്ള ഒരു ചീൻചട്ടി അടുപ്പിലോട്ട് വെക്കട്ടെ അപ്പോൾ നമ്മൾ ഇത് മീൻ പൊള്ളിക്കാൻ വേണ്ടി ചീൻചട്ടി അടുപ്പേ വെച്ചു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് നമുക്ക് നമ്മൾ ഈ പൊതിഞ്ഞു വെച്ചേക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം നിങ്ങൾ വാഴയില എടുക്കുമ്പോൾ ഇച്ചിരി വലിപ്പമുള്ള വാഴയില എടുക്കുക അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു മറിച്ചു ഇടുന്ന സമയത്ത് അത് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ക്രോസ് ആയിട്ടും സെന്ററിലും രണ്ട് കെട്ട് കെട്ടി വാഴയുടെ അതിന്റെ വാഴയുടെ തന്നെ നാരു കൊണ്ട് കെട്ടിയാൽ മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഒരു അല്പം കൂട്ടി വെച്ചിട്ട് നമുക്ക് ഈ വാഴയിലയിൽ നമുക്ക് തിരിച്ചു മറിച്ചു ഇട്ട് പൊള്ളിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു സൈഡ് ഫ്രൈ ആയോ നോക്കാം അപ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ആ സൈഡ് അതുപോലെ ഒന്ന് ഫ്രൈ ആവട്ടെ और सैड फ्रई आई कह मर सैड मू प्रव्यम मरचुट इत पड़ा कटो अब नम्बर धीचे समय ओपन वरादा वेट नाईट नाम कटिव अब और सैड फ्रई आई मर सैडिट और अंज मिनट नरतोम इतचुट पड़े कटो अ कम वाड़ेल नाईट फ्रई आई कह न अगत मीन नाईट पड़ीटा अर्थ अी और कूटी वे कटो मीडियम फ्लैम वे ना मण वो नाम मसाल ना करीमीन तेनापालू फ्रई आवे ना मण वो वाड़ेल फ्रई आवे कूटेल ट्रई आटो मिस्ल अब नाम तेनापा करीमीन फ्रई चेडी आईटे या स्टव ऑफ अब एट करीमीन तेनापा पोलिष्टाणु विश्वसू अब निष्टा नि फ्रेंस षेर लाइक वालीबल कमेंट अब नाला नाम वीडियो रेसीपी आईट नाला नाम वीडूम का बाय।